നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു, ഐ കെയർ എക്സാമിൻ്റെ പെർസെൻറ്റേജ് സ്കോർ അനുസരിച്ച് വന്നു. വിദ്യാർത്ഥികളെല്ലാം ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് എം ബി ബി എസ് അഡ്മിഷൻ, ബി ഡി എസ് അഡ്മിഷൻ. പക്ഷെ ഒരു സംശയം മാത്രം, സർ ഇതിനിടയിൽ അഗ്രികൾച്ചറിനെ പലരും മറന്നുപോയെന്ന്. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ അഗ്രികൾച്ചറിനെ കുറിച്ചും അതിൻ്റെ വിവിധങ്ങളായ ബ്രാഞ്ചുകളെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. ജോബി സർ, സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം സർ. ആദ്യമേ തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ അഗ്രികൾച്ചർ എന്ന ഫീൽഡിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഒരു പക്ഷേ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഈ അഗ്രികൾച്ചർ എന്ന കോഴ്സിനെ കുറിച്ച്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് കൃത്യമായ അറിവില്ല എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. എന്തൊക്കെയാണ് സാർ ഇതിൻ്റെ അവസരങ്ങൾ? അഗ്രികൾച്ചർ എന്നുള്ളത് നമ്മൾ ഈ എഞ്ചിനീയറിംഗിൽ നമ്മൾ ബ്രാഞ്ചുകൾ പറയുമ്പോൾ കോർ ബ്രാഞ്ച്, ഇൻ്റർ ഡിസിപ്ലിനറി ബ്രാഞ്ച് അങ്ങനെയൊക്കെ നമ്മൾ അവരെ തരംതിരിക്കാറുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അഗ്രികൾച്ചർ കോർ ബ്രാഞ്ച് തന്നെയാണ്, അഗ്രികൾച്ചർ കോർ ആയിട്ട് പരിഗണിക്കുക, കോർ സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ച് ഏകദേശം പകുതി ആളുകളും കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ട് ഫീൽഡ് കൃഷി അനുബന്ധ മേഖലകളിലൊക്കെ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ നോക്കിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഡി പിയുടെ ഒരു 17-18% വരുന്നതും അഗ്രികൾച്ചർ സെക്ടറിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ഫുഡിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും മുമ്പോട്ട് സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാൻപവർ, അതായത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഫിസിക്കലായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് കുറയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇനി മുന്നോട്ട് വേണ്ടി വരുന്നത്. അതായത് സയൻസും ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അത് കുറയ്ക്കുന്ന എക്യുപ്മെൻസൊക്കെ ഫാമിങ്ങിൽ നമ്മൾ കൊണ്ടുവരിക, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സാധ്യതകൾ ഈ ഒരു മേഖലയിൽ പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ അഗ്രികൾച്ചർ ഞാൻ പറഞ്ഞ കോർ ബ്രാഞ്ച് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മറ്റ് പല സബ്ജക്റ്റുകളും, ഇപ്പോൾ നമ്മൾ ഫാർമസി, അതുപോലെ ബയോടെക്നോളജി, ജനറ്റിക് എഞ്ചിനീയറിങ്, ഇങ്ങനെ പലതും നമ്മൾ പലതിലേക്കും കുട്ടികൾ ഈ ഫസ്റ്റ് ഡിഗ്രിക്ക് തന്നെ ചേരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരുപാട് സബ്ജക്റ്റുകളുടെ ഒരു കോർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അഗ്രികൾച്ചറിനെ നമുക്ക് ബേസ് ആയിട്ട് നമുക്ക് അഗ്രികൾച്ചറിനെ പറയാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ വലിയ ഒരു സാധ്യത, ഇന്ത്യയിൽ തന്നെയല്ല വിദേശത്തും സാധ്യതയുണ്ട്. പിന്നെ നമുക്കറിയാം, ലാൻഡിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു വരികയാണ് അഗ്രികൾച്ചർ ലാൻഡിൻ്റെ. അതുകൊണ്ട് നമ്മൾ പുതിയ പരീക്ഷണങ്ങളിലേക്ക് വന്നു, അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ്, അതുപോലെ ടെറസ് ഫാമിങ്ങിലേക്ക് വരുന്നു, വെർട്ടിക്കൽ ഫാമിങ്ങിലേക്ക് വരുന്നു. അപ്പോൾ ഇതൊക്കെ വിദേശ രാജ്യങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച മാതൃകകളാണ്. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ ടെക്നോളജി, അതായത് ഇന്നൊവേറ്റീവായിട്ട് ഈ ഒരു മേഖലയെ ക്രിയേറ്റീവായിട്ടും ഇന്നൊവേറ്റീവായിട്ടുമൊക്കെ ഈ ഒരു സെക്ടറിനെ നമുക്ക് സമീപിക്കാൻ സാധിക്കുമെങ്കിൽ, അതുപോലെ അഗ്രി ബിസിനസ്, ഓക്കെ പറഞ്ഞു, 50% ആളുകളും ഇൻവോൾവ് ചെയ്യുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ബിസിനസ്സിനും നല്ലൊരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമുക്ക് കൃഷി എന്നുള്ളതൊരു ഇൻഡസ്ട്രി ആയിട്ട് വേണമെങ്കിൽ കാണണം, അഗ്രികൾച്ചറിലെ ഒരു ഫേസ് ചേഞ്ചിങ് നടക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് തന്നെ നമ്മളതിനെ കണ്ടെങ്കിൽ, ആ രീതിയിൽ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ വരും തലമുറയ്ക്ക് വലിയ സാധ്യതകളുള്ള ഒരു മേഖല തന്നെയാണ് അഗ്രികൾച്ചർ എന്ന് പറയാൻ പറ്റും. സർ, വിദ്യാർത്ഥികളെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഏതൊക്കെ രീതിയിലാണ് ഒരു അഗ്രികൾച്ചറിൻ്റെ അല്ലെങ്കിൽ അലൈൻഡ് കോഴ്സസിലേക്കുള്ള അഡ്മിഷൻ നേടിയെടുക്കാൻ കഴിയുന്നത്? നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്ക് രണ്ട് സാധ്യതകളുണ്ട്. ഓക്കെ, നമ്മുടെ കേരളത്തിലുള്ള അഗ്രികൾച്ചർ കോളേജുകൾ, അവിടേക്കുള്ള അഡ്മിഷനിൽ 85% സീറ്റുകൾ, അത് അഗ്രികൾച്ചറും അതെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളതും അതെ. ഓക്കെ, എന്ന് പറഞ്ഞപ്പോൾ നമുക്കവിടെ ഫോറസ്ട്രി വരും, അതുപോലെ തന്നെ ഫിഷറീസ് വരും, പിന്നെ നമുക്ക് വെറ്റിനറി വേണമെങ്കിൽ ആ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ 85% അഡ്മിഷൻ നീറ്റ് സ്കോർ ബേസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ കീം, കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിസിൻ കീം, അപ്പോൾ കീം വഴി നടക്കുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴി 85% മിക്കവാറും സീറ്റുകളൊക്കെ 85 എന്ന് പറയുന്ന നല്ലൊരു എമൗണ്ട് സീറ്റുകളായി. അപ്പോൾ നീറ്റ് ബേസ്ഡായിട്ട് നടക്കും. ബാക്കി 15% അത് അതിനകത്ത് നമുക്ക് വെറ്റിനറി ഒഴിവാക്കാം. വെറ്റിനറിയുടെ ബാക്കി ഇപ്പോൾ 15% ഈ പറയുന്ന നീറ്റ് ബേസിലാണ്, പക്ഷേ ഇന്ത്യൻ വെറ്റിനറി കൗൺസിലാണ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, ഓൾ ഇന്ത്യ കോട്ട പോലെ വരും. ബാക്കിയുള്ളതിൻ്റെ എല്ലാം 15% ICAR ആണ് നടത്തുന്നത്, ഇന്ത്യൻ കൗൺസിൽ ഫോർ
അഗ്രികൾച്ചർ റിസർച്ച്. അപ്പോൾ അവരുടെ ഒരു പരീക്ഷയുണ്ട്, അത് സാറ് ആദ്യം സൂചിപ്പിച്ച ഐ സി എ ആറിൻ്റെ എക്സാമിനേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്കോർ ബേസ് ചെയ്തുകൊണ്ട് 15% അഡ്മിഷൻ നടക്കും. ഇനി അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിലെ അഗ്രികൾച്ചർ കോളേജുകൾ അത്ര നല്ല വളരെ ഫേമസ് ആണെന്ന് നമുക്ക് പറയാനാവില്ല. അതിലും നല്ല അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഡയറി സയൻസിൻ്റെ യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടെല്ലാം ഡയറി സയൻസിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി ഹരിയാനയിലെ കർണാലിലുണ്ട്, NDRI നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവിടേക്ക് അതുപോലെ പുസായിൽ ഒരു നല്ല യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 3-4 യൂണിവേഴ്സിറ്റികളിലേക്കുള്ള മുഴുവൻ സീറ്റിലേക്ക് അഡ്മിഷൻ നടക്കുന്ന ICAR എക്സാമിൻ്റെ ബേസിലാണ്. അതുകൂടാതെ തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റി നല്ല ഫേമസ് ആണ്, ബാംഗ്ലൂരിലുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വളരെ ഫേമസ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്നത് പഞ്ചാബ്, ഹരിയാന, UP മുതലായ ഏരിയയിലാണ്. അപ്പോൾ അവിടെയുള്ള വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, നല്ല റിസർച്ചിനൊക്കെ നല്ല യൂണിവേഴ്സിറ്റീസാണ്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ 15 ആദ്യം ഞാൻ പറഞ്ഞ 3-4 യൂണിവേഴ്സിറ്റിയിലെ മുഴുവൻ സീറ്റും ICAR ബേസിലാണ്. പിന്നെ ബാക്കി യൂണിവേഴ്സിറ്റിയിലെ 15% സീറ്റുകളും ICAR ബേസിലാണ്. കേരളത്തിലെ നമ്മൾ നേരത്തെ പറഞ്ഞ അഗ്രികൾച്ചർ കോളേജുകളിലെ 15% സീറ്റും ICAR ബേസിലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ നീറ്റ് വഴി ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നതിലും കൂടുതൽ സാധ്യതയുണ്ട് ICAR വഴി ഓൾ ഇന്ത്യ തലത്തിൽ, കാരണം സീറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഒത്തിരി സീറ്റുകളും കാണും. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, നല്ലൊരു എക്സ്പോഷർ കിട്ടണം, നല്ല യൂണിവേഴ്സിറ്റികളാണ്, നമ്മുടെ ഇത് കേരളത്തിലെ കോളേജുകളാണ്, ഇതെല്ലാം അഗ്രികൾച്ചർ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന കോളേജുകളാണ്. അതേസമയം ICAR എക്സാം വഴി നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ തന്നെയാണ്, ഡീംഡ് യൂണിവേഴ്സിറ്റിയായിട്ട്, ഡീംഡ് അല്ല, ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ തന്നെയാണ് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പം അങ്ങനെ ഒരു തമിഴ്നാട്ടിലെയും ബാംഗ്ലൂരിലെ എല്ലാം അങ്ങനെയാണ് വരുന്നത്. അപ്പം അങ്ങനെ ഒരു ചാൻസോടെ ഉണ്ട്. അപ്പോൾ ഒരു ഹയർ സ്റ്റഡീസ് ഒക്കെ ഉള്ള യൂണിവേഴ്സിറ്റി ആകുമ്പം നമുക്ക് നല്ലൊരു എക്സ്പോഷറാണ് അവിടെ കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ICAR ഒരു പക്ഷേ നീറ്റിനേക്കാളും, അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ച് നീറ്റിനേക്കാളും പ്രധാനപ്പെട്ട എക്സാമായിട്ട് ICAR എക്സാമിനെ വേണമെങ്കിൽ നമുക്ക് കാണാം. അവിടെ അഗ്രികൾച്ചർ മാത്രമല്ല, ICAR നമുക്ക് മറ്റു പല ബ്രാഞ്ചസും വരുന്നുണ്ട്. സെറികൾച്ചർ വരുന്നുണ്ട്, ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ പോലെ തന്നെ നമുക്ക് ഹോർട്ടിക്കൾച്ചർ കൊടുക്കാം. സെറികൾച്ചർ വളരെ കുറച്ച് കുട്ടികളെ അതിനകത്ത് ജോയിൻ ചെയ്യുന്നുള്ളൂ, വളരെ 1-2 ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹോർട്ടിക്കൾച്ചർ ഇതുപോലെ തന്നെ എടുക്കാം, പുഷ്പങ്ങളെക്കുറിച്ചും പഴങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള പഠനമാണ്, പച്ചക്കറി എല്ലാമാണ് അതിനകത്ത് വരുന്നത്. പിന്നെയുള്ളത് ഫോറസ്റ്റ് വരുന്നുണ്ട്, അത് കേരളത്തിലുണ്ടല്ലോ. അതുപോലെ ഫിഷറീസ് വരുന്നുണ്ട്, പിന്നെ അതുകൂടാതെ കമ്മ്യൂണിറ്റി സയൻസ് വരുന്നുണ്ട്, പിന്നെ കുറേ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് വരുന്നുണ്ട്, 4 എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് വരുന്നുണ്ട് ഇതിന് കീഴിൽ, ICAR കീഴിൽ അഡ്മിഷൻ നടക്കുന്നത്. പക്ഷെ അത് കേരളത്തിലെ കീമിൻ്റെ ബേസിലാണ്. കേരളത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എഴുതി എഞ്ചിനീയറിംഗിൻ്റെ കൂടെ നടക്കുന്ന, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൻ്റെ ആ ഒരു സെക്ടറിലേക്ക് വരുന്ന സീറ്റുകളാണ് അത്. ICAR ആ സീറ്റുകളിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്ന ICAR അഡ്മിഷൻ ടെസ്റ്റിൻ്റെ ബേസിലാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫുഡ് സയൻസ് വരുന്നുണ്ട്, ഫുഡ് സയൻസ് അല്ല എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്, ഫുഡ് ടെക്നോളജി എന്ന് വിളിക്കുക, ഫുഡ് ടെക്നോളജി വരുന്നുണ്ട്, ഡയറി ടെക്നോളജി വരുന്നുണ്ട്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്. കുട്ടികൾ ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സെക്ടറാണ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, ഫാമിങ്ങിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മേഖലയാണ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്. അപ്പോൾ അത് അതിനുള്ള അഡ്മിഷൻ നടക്കുന്നു. അതുപോലെ തന്നെ ബയോടെക്നോളജി, ഇപ്പോൾ ഈ 4 വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കോഴ്സുകൾ കേരളത്തിലും ഉണ്ട്, നമുക്ക് ഡയറി ടെക്നോളജി ഉണ്ട്, ഫുഡ് ടെക്നോളജി ഉണ്ട്, നമ്മുടെ തവന്നൂരുള്ള കേളപ്പജി കോളേജിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഉണ്ട്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ബയോടെക്നോളജി ഉണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ എഞ്ചിനീയറിംഗിൻ്റെ കൂടെയാണ്, കേരള എഞ്ചിനീയറിംഗ് അലോട്ട്മെന്റ്, എഞ്ചിനീയറിംഗ് അലോട്ട്മെന്റിലാണ് എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസ് ആണ് എഴുതേണ്ടത്. ഇനി അങ്ങനെ കേരളത്തിലല്ലാതെ കേരളത്തിന് പുറത്ത് പഠിക്കണം, അതിനകത്ത് ചില കോഴ്സുകളിലേക്ക് ICAR വഴി അഡ്മിഷൻ ഉണ്ട് താനും. ഇനി കേരളത്തിന് പുറത്താ പഠിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചവർക്കുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച് എൻട്രൻസ് എക്സാം എഴുതുന്നവർക്കുള്ള ഓപ്ഷൻ. അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നീറ്റ് എഴുതണമെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കമ്പൽസറിയാണ് നീറ്റ് എക്സാമിന്. പക്ഷേ അഗ്രികൾച്ചറിൻ്റെ ICAR എക്സാം എഴുതാൻ PCBO PCMO മതി, ബയോളജി പോയി നിർബന്ധം, ബയോളജി നിർബന്ധമല്ല. അതിനകത്ത് ബയോളജി നിർബന്ധമായിട്ട് പറയുന്നത് ഫോറസ്ട്രിക്കും ഫിഷറീസിനോ ഉള്ളൂ. അതുപോലെ എഞ്ചിനീയറിങ്ങിന് ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ഇതിനും 3 PCM കമ്പൽസറി ആണ് താനും. ഓക്കെ, PCBക്കാർക്ക്, ബയോളജിക്കാർക്ക് ഇത് 3 എഞ്ചിനീയർ ടെക്നോളജി ആണല്ലോ, അപ്പോൾ എഞ്ചിനീയറിംഗ്. പിന്നെ ബയോടെക്നോളജി
പി സി ബി ആണെങ്കിലും കുഴപ്പമില്ല, പി സി എം ആണെങ്കിലും പ്രശ്നമില്ല, പ്രശ്നം വരുന്നില്ല. അപ്പം അങ്ങനെയാണ് അഡ്മിഷൻ സാധാരണ ഈ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത്രയൊക്കെയാണ് സാർ. ഈ അഗ്രികൾച്ചറിലുള്ള പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ അതൊക്കെ എന്താണ് മെയിനായിട്ട് അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടുള്ളത്? അഗ്രികൾച്ചറിൽ നിന്ന് നമുക്ക് പോകാവുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു കോർ ബ്രാഞ്ചായിട്ട് നമുക്കിനി എടുക്കാമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ബയോടെക്നോളജിയിലേക്ക് പോവാം. അഗ്രികൾച്ചർ ബയോടെക്നോളജി നല്ലൊരു മേഖലയാണ്. പണ്ടൊരു കാലത്ത് ബയോടെക്നോളജി ഭയങ്കര ബൂമായൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ അന്നും ഇന്നും അഗ്രികൾച്ചറിനൊരു പരിഗണന കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഗ്രികൾച്ചറിൻ്റെ ശരിക്കും പറഞ്ഞാൽ ബയോടെക്നോളജി ഫസ്റ്റ് ഡിഗ്രി പോകാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്, സേഫ് അതാണ്. ആ കാരണം ഞാൻ ഈ ഒരു അഗ്രികൾച്ചർ കോർ ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ ബയോടെക്നോളജിയിലേക്ക് പോകുമ്പോൾ നമ്മളിവിടെ സ്പെഷ്യലൈസ് ചെയ്യാം. ഓക്കെ, ദെൻ ഹയർ സ്റ്റഡീസിൽ നമുക്ക് റിസർച്ച് ചെയ്യാനുള്ള ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡ് റിസർച്ച് ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. അത് ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശത്തും. ഓക്കെ, വിദേശ രാജ്യങ്ങളിൽ നല്ല സാധ്യതയുണ്ട്. നമ്മൾ ജി ആർ ഇ ഒക്കെ എഴുതി പോകുന്ന കുട്ടികളുണ്ട്, വിദേശത്ത് പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. ജി ആർ ഇയും ഐ എൽ ടിസും ഒക്കെ സ്കോർ വാങ്ങി പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലേക്ക് വരാം. ഓക്കെ, അഗ്രികൾച്ചറിൽ നിന്ന് ഫാർമസിയിലേക്ക് വരാം. അഗ്രികൾച്ചറിൽ നിന്ന് അഗ്രികൾച്ചറിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണ്ട ഒരു പ്രത്യേകത, പല സിവിൽ സർവീസ് ഓഫീസേഴ്സും അഗ്രികൾച്ചർ പഠിച്ചവരാണ്. ബി എസ് സി അഗ്രികൾച്ചർ, നമ്മുടെ പി ബി നൂഹ് അഗ്രികൾച്ചറാണ്, ബി അശോക്, അതെ, ടി വി അനുപമ, ഓക്കെ, റിട്ടയർ ചെയ്ത ജേക്കബ് തോമസ്, ഇവരൊക്കെ ബി എസ് സി അഗ്രികൾച്ചറാണ്. ഈ ബി എസ് സി അഗ്രികൾച്ചറിൻ്റെ ഒരു പ്രത്യേകത, ഫോർ ഇയർ കോഴ്സാണല്ലോ ഇത്. ഓക്കെ, ഈ ഫോർ ഇയർ കോഴ്സ് കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്കൊരു ഗസറ്റഡ് റാങ്കിൽ കേരളത്തിൽ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. ബാക്കി നമുക്കൊരു എല്ലാ ബാക്കി ഒരു ഗസറ്റഡ് റാങ്കിൽ പറഞ്ഞെങ്കിൽ മിക്കവാറും പോസ്റ്റ് ഗ്രാജുവേഷനും വീണ്ടും ഹയർ സ്റ്റഡീസൊക്കെ വേണ്ടി വരും. പക്ഷേ ഇതൊരു ബി എസ് സി അഗ്രികൾച്ചർ കൊണ്ട് തന്നെ ബി എസ് സിയുടെ ടെസ്റ്റ് എഴുതി അഗ്രികൾച്ചർ ഓഫീസേഴ്സായിട്ട് വരാം. അത് വലിയൊരു സാധ്യതയാണ്. പിന്നെ ബാങ്കുകളിൽ, ഓക്കെ, ബാങ്കുകളിൽ അഗ്രികൾച്ചർ ഓഫീസ് സ്പെഷ്യലിസ്റ്റ് ഫീൽഡ് ഓഫീസേഴ്സ് കാറ്റഗറി സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സായിട്ട് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നുള്ളവർ വരുന്നുണ്ട്. പിന്നെ അഗ്രികൾച്ചർ മാനേജ്മെൻറ്റ് സെക്ടറിലേക്ക് നല്ല സാധ്യതയുണ്ട്. അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് വളരെ നല്ല ഒരു മേഖലയാണ്. സാലറി പാക്കേജ് വളരെ ഉയർന്ന സാലറി പാക്കേജ് തന്നെയല്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് ഐ ഐ എം അഹമ്മദാബാദിൽ ടോപ്പ് ഐ ഐ എം, ഇന്ത്യയിലെ നമ്പർ വണ്ണാണ്. ഐ ഐ എം ലക്നൗവിലുണ്ട്. അപ്പോൾ ഈ രണ്ട് ഐ എമ്മുകൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ കൊടുക്കുന്ന നിർമ്മയിലുണ്ട്, ആനന്ദിലുണ്ട്. അങ്ങനെ ടോപ്പ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സോയിലായിട്ട്, സോയിൽ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടവരും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അഗ്രികൾച്ചർ ഓഫീസേഴ്സിനുണ്ട്. പിന്നെ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ് ഇൻഡസ്ട്രിയിൽ തീർച്ചയായിട്ടും അഗ്രികൾച്ചറിസ്റ്റുകൾ വളരെ ആവശ്യമാണ്. പിന്നെ നമുക്കറിയാം അഗ്രികൾച്ചർ ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മെഷീൻസ് വരുമ്പോൾ, ഓക്കെ, അപ്പോൾ ആ മെഷീനറി അവിടെ കൂടുതലും വരുന്നത് അഗ്രികൾച്ചർ എൻജിനീയേഴ്സാണ്. എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് നല്ല സാധ്യതയുള്ളൊരു സെക്ടറാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ആളുകളെ ബി എസ് സി അഗ്രികൾച്ചർ അല്ലെങ്കിൽ എം എസ് സി അഗ്രികൾച്ചർ പഠിച്ച ആളുകളും വരുന്നുണ്ട്. പക്ഷേ അത് ടെക്നോളജിയിലേക്ക് വരുമ്പോൾ കൂടുതലും സാധ്യത വരുന്നത് അഗ്രികൾച്ചർ എഞ്ചിനീയേഴ്സിനാണ്, ഈ ഒരു ഫീൽഡിൽ നിന്നുള്ള, ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അങ്ങനെ നല്ല സാധ്യത ഉള്ള ഒരു മേഖല തന്നെയാണ് അഗ്രികൾച്ചർ നമുക്ക് പറയാവുന്നത്. സാർ, ഈ അഗ്രികൾച്ചർ ചൂസ് ചെയ്തവർക്കുള്ള ഹയർ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഒരു എമേർജിംഗ് ട്രെൻഡിങ് ഫീൽഡാണ് ഈ അഗ്രികൾച്ചർ എന്ന് കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണ് സാർ? ഹയർ ഓപ്ഷൻസ് നിലവിലൊരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചെങ്കിലും ബി എസ് സി ഡിഗ്രി കൊണ്ട് ഒന്നും ആവുന്നില്ല. ഓക്കെ, ഫോർ ഇയർ കഴിഞ്ഞിറങ്ങുമ്പോഴേ എല്ലാവർക്കും പ്ലേസ്മെൻറ്റ് കിട്ടുന്നൊന്നും പറയത്തില്ല. ഒരു 10-15% ആളുകളൊക്കെ പ്ലേസ്ഡ് ആവുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ചെയ്യാവുന്നൊരു കാര്യം, എം എസ് സി അഗ്രികൾച്ചർ വിത്ത് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഓക്കെ, ഐ സി ഐ ആറിൻ്റെ എക്സാം ഉണ്ട്, ജെ ആർ എഫ്, നമുക്ക് 8,600 രൂപ സ്റ്റൈവൻ്റ് കിട്ടും. അപ്പോൾ രണ്ട് വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാം. ഇനി അതിനുശേഷം ഏതെങ്കിലും ഒരു ഫീൽഡിൽ നമുക്ക് ഒരുപാട് ഐ സി ഐ ആറിൻ്റെ ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിൽ ഉടനീളമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് റിസർച്ചിലേക്ക് എസ് ആർ എഫ് നമുക്ക് സ്റ്റൈവൻ്റ് കിട്ടിക്കൊണ്ടിരിക്കും, റിസർച്ചിലേക്ക് പോകാം. ഈ ഒരു സമയത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പരീക്ഷകൾ, ബാങ്കിൻ്റെയോ അഗ്രികൾച്ചർ ഓഫീസറിൻ്റെയോ ഒക്കെ പരീക്ഷ എഴുതി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. വിദേശത്തേക്കും പോകാനുള്ള സാധ്യതകളുണ്ട്. നേരത്തെ പറഞ്ഞ ജി ആർ ഇൻ്റെ ഓഫറിലൊക്കെ എഴുതി അങ്ങനെ, അതാണ് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസായിട്ട് നമുക്ക് പറയാം. അപ്പോൾ എം എസ് സിയിലേക്ക് പോകാം, ഇനി അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച മാനേജ്മെൻറ്റിലേക്ക് പോകാം, വിദേശത്തേക്കും പോകാം, പിന്നെ നേരെ ഏതെങ്കിലും കരിയർ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാ ഒരു റിലേഷനും ഇല്ലാത്ത സിവിൽ സർവീസ് പോലെയുള്ള, അല്ലെങ്കിൽ ഏത്, ഇതൊരു ഡിഗ്രി കോഴ്സാണല്ലോ. ശരിക്കും ഈ സിവിൽ സർവീസ് ചൂസ് ചെയ്യുന്ന പലരും ഇവരെല്ലാം ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അഗ്രികൾച്ചർ ആണെന്നുകൂടെ അറിയുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ വിലയിരുത്തപ്പെടേണ്ടത്. പിന്നെ സാറ് ചോദിച്ചല്ലോ ഒരു പുതിയ ഒരു ട്രെൻഡ്, ഇതിനകത്ത് ട്രെൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നമ്മൾ ഐ ടി സെക്ടറിലും അഗ്രികൾച്ചർ പഠിച്ച ആളുകളെ നല്ലപോലെ ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഐ ടിയിലേക്ക്. കാരണം അഗ്രികൾച്ചർ സെക്ടറിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് കമ്പനികൾ പ്ലാൻ ചെയ്യുകയും ഡിസൈൻ ചെയ്യുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഒരു ഡൊമൈൻ നോളജ് ഈ ഒരു ബ്രാഞ്ചിൽ അഗ്രികൾച്ചർ സെക്ടറിലുള്ള ഒരു ഡൊമൈൻ നോളജ് തീർച്ചയായിട്ടും അഗ്രികൾച്ചർ പഠിച്ചവർക്കേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർ നല്ല ഈ കമ്പനികൾ സോഫ്റ്റ്വെയർ കമ്പനികൾ നല്ലൊരു സാധ്യത ഈ ഒരു മേഖലയെ കാണുന്നുണ്ട്. ഡ്രോണുകൾ വരുന്നു, ഡ്രോണുകൾ വന്നു കഴിഞ്ഞു. ഇപ്പം കഴിഞ്ഞ 2 വർഷം മുമ്പ് മുതൽ തന്നെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അത് അനൗൺസ് ചെയ്തിരുന്നു, ഡ്രോണുകൾ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ഹൈലി റിസ്കി ആയിട്ടുള്ള ജോബുകൾക്ക് വേണ്ടി അഗ്രികൾച്ചർ സെക്ടറിലേക്ക് നമ്മൾ റോബോട്ടുകളെ യൂസ് ചെയ്യുന്നു. അപ്പോൾ സോഫ്റ്റ്വെയർ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ ഡൊമൈൻ നോളജ് ഉള്ളവരെ ഐ ടി കമ്പനികൾ നല്ല രീതിയിൽ ഹയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഐ ടിയിലും അഗ്രികൾച്ചർ സെക്ടറുകൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ നല്ല ഒരു ബ്രാഞ്ചാണ്, ഒട്ടും കുറച്ച് കാണേണ്ട കാര്യമാണ്. ഇപ്പം BBS BDS കിട്ടിയില്ല എന്ന് വിചാരിച്ചു പോയി വിഷമിച്ചൊന്നും ബുദ്ധിമുട്ടിയൊന്നും അഗ്രികൾച്ചർ ആരും എടുക്കേണ്ട, അഭിമാനത്തോടു കൂടി തന്നെ എടുക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റും. വിദ്യാർത്ഥികളെല്ലാവരും അഗ്രികൾച്ചറിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇത്ര മാത്രം സാധ്യതകളുള്ള ഫീൽഡാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ്. അലോട്ട്മെൻറ്റുകളൊക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, നിങ്ങളുടെ കരിയർ തിരഞ്ഞെടുക്കേണ്ട സമയമാണ്. അഗ്രികൾച്ചർ തിരഞ്ഞെടുക്കാനുള്ളവർ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ അഗ്രികൾച്ചറിൻ്റെ അവസരങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഏതൊരു വിദ്യാർത്ഥിക്കും നല്ലതാണ്. സോ അതുകൊണ്ട് ഈ ഒരു സെക്ഷൻ വളരെയധികം യൂസ്ഫുള്ളായി എന്ന് ഞങ്ങൾ കരുതുന്നു. ജോബി സാർ ഈ ഒരു സെക്ഷനിൽ വന്നതിനും വളരെയധികം ഇൻട്രാക്റ്റീവായി പങ്കെടുത്തതിനും താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്.